നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുതിർന്ന ഹിസ്ബുല്ല UAV കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ലിദാനി നദിയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള ഏരിയൽ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ഖാദർ അൽ അബേദ് ബഹിജയാണ് കൊല്ലപ്പെട്ട കമാൻഡർ. ഭീകര സംഘടനയുടെ ആളില്ല വിമാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഹിസ്ബുള്ളയുടെ യൂണിറ്റ് 127 ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് UAV കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബഹ്ജ കൊല്ലപ്പെട്ടത് എവിടെയാണെന്നോ എപ്പോഴാണെന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ബഹ്ജയുടെ നേതൃത്വത്തിൽ UAVകൾ, നിരീക്ഷണ വിമാനങ്ങൾ, സ്ഫോടനാത്മക വിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇസ്രായേൽ സിവിലിയന്മാർക്കും IDF സൈനികർക്കും നേരെ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് IDF വ്യക്തമാക്കി. ഞായറാഴ്ച രാത്രി സെൻട്രൽ ബിന്യാമിൻ മേഖലയിലെ സൈനിക താവളത്തിന്റെ ഡൈനിങ് റൂമിൽ ഡ്രോൺ ഇടിച്ച് 4 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 60 പേർക്ക് പരിക്കേറ്റു. ഇതോടെയാണ് യൂണിറ്റ് 127 തകർക്കുമെന്ന് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ കമ്മ്യൂണിറ്റികൾക്ക് നേരെ ദിവസവും റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. സെപ്റ്റംബർ 29 സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വടക്കൻ ഇസ്രായേലിലെ 68,000 നിവാസികൾ അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്തിരുന്നു. ഇസ്രായേലികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് തടയാൻ ആക്രമണം തുടരുമെന്ന് ഹിസ്ബുള്ള നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസയിലും ലെബനാനിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ 55 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കിഴക്കൻ ഗാൻ യൂനിസിലെ ബനി സുഹൈലയിൽ ഒരു കുടുംബത്തിലെ 10 മറ്റൊരു കുടുംബത്തിലെ 6 ബോംബിട്ട് കൊലപ്പെടുത്തി. ആഴ്ചകളായി ഇസ്രായേൽ ഉപരോധം തുടരുന്ന വടക്കൻ ഗാസയിൽ ജബാലി അഭയാർത്ഥി ക്യാമ്പിന്റെ ഭാഗമായ അൽ ഫലൂജയിൽ 17 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ വിച്ഛേദിച്ചുവെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രദേശത്തെ ആശുപത്രികളുടെ പ്രവർത്തനം ഇസ്രായേൽ തടഞ്ഞു. ലെബനാനിലും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തുകയാണ്. കരയുദ്ധം വിപുലപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് കൂടുതൽ സൈനികരെ ഇസ്രായേൽ വിന്യസിച്ചു. എന്തായാലും ലെബനാനിലും ഹമാസിലും ഇസ്രായേൽ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇരു കൂട്ടരും, അതായത് ഇപ്പൊ 3 യുദ്ധത്തിൽ നിൽക്കുന്നത്, ഹമാസും ഇസ്രായേലും ഇസ്രായേലും ഹിസ്ബുല്ലയും. പോരാട്ടം ശക്തമാവുകയാണ്, ദിനം പ്രതി പോരാട്ടം കടുക്കുകയാണ് എന്നാണ് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.